ഹായ് ഫ്രണ്ട്സ്, കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒന്നാണ് നമ്മുടെ കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ പബ്ലിക്കിന് വേണ്ടി സർവീസ് ആരംഭിച്ചിട്ട് 5 വർഷം തികയാണ്. 2017 ജൂൺ 17 ആദ്യമായി കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചത്. കൊച്ചി മെട്രോയുടെ 5ാം വാർഷികം പ്രമാണിച്ച് എല്ലാ യാത്രക്കാർക്കും വാർഷിക ദിനമായ ജൂൺ 17 വെറും 5 രൂപയ്ക്ക് മെട്രോയിൽ സഞ്ചരിക്കാം. മെട്രോയുടെ ഏത് സ്റ്റേഷനിൽ നിന്നും ജൂൺ 17 5 രൂപ ടിക്കറ്റ് മാത്രമായിരിക്കും ലഭിക്കുക. ഞാനിപ്പോൾ എറണാകുളം സൗത്തിൽ നിന്ന് ആലുവ വരെയാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ 50 രൂപ ചാർജ് വരുന്ന ഈ യാത്രയ്ക്ക് മെട്രോയുടെ വാർഷിക ദിനമായ ഇന്ന് 5 രൂപ മാത്രം നൽകിയാൽ മതി. ഏത് സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യാനും ഈ 5 രൂപ ടിക്കറ്റ് നമുക്ക് ഉപയോഗിക്കാം. യാത്ര ചെയ്യുന്ന ദൂരം കണക്കാക്കാതെ എത്ര ചെറുതും വലുതുമായ യാത്രയ്ക്കും ഈ 5 രൂപ മാത്രമായിരിക്കും ഈടാക്കുക. കൊച്ചി മെട്രോ കാർഡ് ഉപയോഗിക്കുന്നവർക്കും ഈ ഇളവ് ലഭിക്കുന്നതാണ്. ട്രിപ്പ് പാസ് ഉപയോഗിക്കുന്നവർക്ക് യാത്ര ചെയ്യുന്ന ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് സാധാരണ എമൗണ്ട് ഈടാക്കുമെങ്കിലും 5 രൂപ കഴിച്ചുള്ള ബാക്കി തുക ക്യാഷ് ബാക്കായി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ നിലവിലുള്ള മെട്രോ റൂട്ടായ ആലുവ മുതൽ പേട്ട വരെയുള്ള യാത്രയ്ക്ക് 60 രൂപയാണ് ചാർജായി വരുന്നത്. വാർഷിക ദിനമായ ജൂൺ 17 ഈ ദൂരം നമുക്ക് വെറും 5 രൂപയ്ക്ക് സഞ്ചരിക്കാവുന്നതാണ്. ഇതുവരെ മെട്രോയിൽ കയറാത്തവർക്കും മെട്രോ യാത്ര ആസ്വദിക്കാനുള്ള ഒരു സുവർണാവസരമാണിത്. ഇപ്പോൾ പ്രതിദിനം 73,000 യാത്രക്കാരാണ് മെട്രോയിൽ സഞ്ചരിക്കുന്നത്. തൃപ്പൂണിത്തുറ വരെ എത്തുമ്പോൾ ഇത് 100,000 മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എസ് എൻ ജംഗ്ഷനിലേക്ക് മെട്രോ ഓടിത്തുടങ്ങുന്നതോടെ മെട്രോയുടെ ആകെ ദൂരം 26.8 കിലോമീറ്റർ ആയി മാറും. പുതിയ ലൈനിന് 1.8 കിലോമീറ്റർ നീളമുണ്ട്. നിലവിൽ മെട്രോയിൽ 22 സ്റ്റേഷനുകളാണ് ഉള്ളത്. മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമ്പോൾ പുതിയതായി 2 സ്റ്റേഷനുകൾ കൂടി വരും. അങ്ങനെ മൊത്തം 24 സ്റ്റേഷനായി മാറും. നിലവിൽ ആലുവയിൽ നിന്ന് പേട്ട വരെ സഞ്ചരിക്കാൻ 60 രൂപയാണ് ചാർജായി വരുന്നത്. മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് നീട്ടുമ്പോൾ യാത്രാ നിരക്ക് വർദ്ധിക്കുന്നില്ല. തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവ വരെ ഇപ്പോഴുള്ള 60 രൂപയ്ക്ക് തന്നെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. പേട്ട മുതൽ എസ് എൻ ജംഗ്ഷൻ വരെയുള്ള പാതയുടെ പണികൾ പൂർത്തിയായി. ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടന്നു വരുന്നു. സുരക്ഷാ വിഭാഗത്തിൻ്റെ അനുമതി ലഭിച്ചാൽ ഈ മാസം തന്നെ മെട്രോ തൃപ്പൂണിത്തുറയിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മെട്രോയുടെ അടുത്ത ഘട്ടമായ കാക്കനാടേക്കുള്ള അനുമതി ഉടൻ ലഭിക്കുമെന്നും തൃപ്പൂണിത്തുറ ഉദ്ഘാടന വേദിയിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുമാണ് അറിയാൻ കഴിയുന്നത്. മെട്രോയുടെ ഇനി വരാനിരിക്കുന്ന പദ്ധതികൾ ആലുവ നെടുമ്പാശ്ശേരി അങ്കമാലി ലൈനും MG റോഡ്, ഹൈക്കോട്ട്, മറൈൻ ഡ്രൈവ്, ജോസ് ജംഗ്ഷൻ ലൂപ്പ് ലൈൻ എന്നിവയാണ്. അതുപോലെ തന്നെ വാട്ടർ മെട്രോ സർവീസ് ഉടൻ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 5 ബോട്ടും 5 ടെർമിനലും ഉപയോഗിച്ച് വാട്ടർ മെട്രോ ഓഗസ്റ്റിൽ തുടങ്ങുമെന്ന്